നമസ്കാരം, പി സി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നോട്ട് പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധം തുടരുന്നു. ക്ഷീരകർഷകർ റോഡിൽ പാലൊഴുക്കി മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. നെല്ലായ കുലുക്കല്ലൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എം എൽ എ മാർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ സഞ്ചരിക്കുന്ന മാമോഗ്രാം യൂണിറ്റ് പട്ടാമ്പിയിലെത്തി. സൗജന്യ ക്യാൻസർ പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കി പട്ടാമ്പി റോട്ടറി ക്ലബ്ബ്. പാലക്കാട് ജില്ലാതല മണ്ണുദിനാചരണം ഓങ്ങല്ലൂരിൽ നടത്തി. ജീവന്റെ നിലനിൽപ്പിന് മണ്ണ് സംരക്ഷണം അനിവാര്യമെന്ന് സെമിനാർ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഒരു മാസമായി തുടരുന്ന നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജില്ലയിലുടനീളം തിങ്കളാഴ്ച പ്രതിഷേധം കനത്തു. ക്ഷീരകർഷകർ പട്ടാമ്പി യൂണിയൻ ബാങ്കിലേക്ക് മാർച്ച് നടത്തുകയും നിരത്തിൽ പാലൊഴുക്കുകയും ചെയ്തു. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സി എം നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നോട്ടു പ്രതിസന്ധി മൂലം ക്ഷീരകർഷകർ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിൽ സ്തംഭനവും നേരിടുകയാണെന്നാരോപിച്ച് ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി യൂണിയൻ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. ശേഖരിച്ചു കൊണ്ടുവന്ന പാല് റോഡിൽ ഒഴുക്കിക്കളഞ്ഞാണ് ക്ഷീരകർഷകർ പ്രതിഷേധം അറിയിച്ചത്. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ നമ്മുടെ രാജ്യത്ത് രണ്ട് തവണ നോട്ട് ഇതിനു മുമ്പ് റദ്ദാക്കിയിട്ടുണ്ട്. ഒന്ന് ബ്രിട്ടീഷുകാരൻ ഭരിക്കുമ്പോൾ 1946 അന്നത്തെ പ്രധാനപ്പെട്ട നോട്ടുകളെല്ലാം റദ്ദാക്കി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. 1978 ജനതാ പാർട്ടി അധികാരത്തിലുള്ളപ്പോൾ ഇതുപോലെ തന്നെ 1000 rupees 5000 rupees 10000 rupees ഉൾപ്പെടെയുള്ള നോട്ടുകളുണ്ടായിരുന്നു. ആ നോട്ട് റദ്ദാക്കി. രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയി, കോൺഗ്രസ് ഗവൺമെൻറ് തിരിച്ചു വന്നു. ഏതാണ്ട് ഇന്ത്യയിൽ ഇന്ന് മഹാഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുന്നത് എപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക, എപ്പോഴാണ് ഈ മോഡിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുക എന്നാലോചിച്ചുകൊണ്ട് ഈ സന്ദർഭമാണ്. മോഡി പറഞ്ഞത് December 9 പരിഹരിക്കുമെന്നാണ്. 8 മുതൽക്ക് ഇന്ന് 30 കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഓങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോൾ ഓങ്ങല്ലൂർ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുമ്പിൽ 100 ക്യൂ നിൽക്കുകയാണ്. 30 കഴിഞ്ഞു. ഈ പട്ടാമ്പി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ അതാ ക്യൂ നിൽക്കുന്നു. ഇപ്പുറത്ത് കനറാ ബാങ്കിൻ്റെ മുമ്പിൽ അതാ ക്യൂ നിൽക്കുന്നു. ഒരു മാസമായിട്ടും ഇതിന് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്ത മുൻകരുതലില്ലാത്ത ഒരു ഭരണാധികാരിയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവുകൾ അന്വേഷിക്കാൻ വേറെ പോകേണ്ടതില്ല. സി എം നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ടി ഗോപാലകൃഷ്ണൻ, സി അച്യുതൻ, യു അജയ്കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ദാഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിട്ടില്ലെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് പ്രസ്താവിച്ചു. കറൻസി ക്ഷാമത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിന് ജില്ലാ മണ്ഡല നേതാക്കൾ നേതൃത്വം നൽകി. 500, 1000 നോട്ടുകൾ അസാധുവാക്കിയതിലൂടെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരായാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തിയത്. പട്ടാമ്പി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തും ആരംഭിച്ചു. മുൻ എം എൽ എ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മഹാനായ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ലോകത്തിലെ ഉരുക്കു വനിതയായ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. മൻമോഹൻ സിംഗ് 10 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ധാർഷ്ട്യവും അഹങ്കാരത്തിൻ്റെ ആൾരൂപവുമായ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. 100+ പേരാണ് ഈ നോട്ട് പിൻവലിക്കലിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി തളർന്നു വീണും ഹാർട്ട് അറ്റാക്കായും മരിച്ചത്. മരണം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത്
നവംബർ 8-ാം തീയതി തുടങ്ങി വെച്ച പ്രക്രിയയാണെങ്കിൽ ഡിസംബർ 5 ആയിട്ട് പോലും ഇതിനെ എന്ന അവസാനം ഉണ്ടാവുമെന്നോ എന്ന പരിഹാരം ഉണ്ടാവുമെന്നോ പറയാൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല മിനിഞ്ഞാന്ന് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് റദ്ദാക്കിയ നോട്ടുകൾക്ക് പകരം അത്രയും നോട്ടുകൾ ഒരിക്കലും അച്ചടിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് 2000 രൂപയുടെ നോട്ട് കയ്യിൽ കിട്ടിയവൻ പൊട്ടന് നിധി കിട്ടിയതുപോലെ തേരാപാര നടക്കുക എന്നുള്ളതല്ലാതെ അതിനു പോലും ചില്ലറ നൽകാൻ ഈ നാട്ടിലെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല ഞങ്ങൾ കള്ളപ്പണക്കാർക്കെതിരായുള്ള പോരാട്ടമാണ് ഇത് എന്നാണ് പറയുന്നത് ഈ ആളായിട്ട് ഒരു കള്ളപ്പണക്കാരനെയും എവിടെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എ കെ അക്ബർ അധ്യക്ഷത വഹിച്ചു കെ എസ് ബി അത്തങ്ങൾ സി സംഗീത കെ സി മണികണ്ഠൻ ഉമ്മർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നോട്ട് നിരോധനത്തിൽ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ഷാഫി പറമ്പിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഷാഫി പറമ്പിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു 1969 70 21 ബാങ്കുകളെ സാധാരണക്കാരന് ലോൺ പോലും കൊടുക്കാൻ തയ്യാറാവാതിരുന്ന ബാങ്കുകളെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉണ്ടെങ്കിൽ ആ പേരും നിങ്ങൾ പുറത്തുവിടണം അതിനെ ഇനി മറച്ചു വെക്കരുത് ഇന്ത്യയിലെ കള്ളപ്പണക്കാരുടെ പട്ടിക എന്ത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പുറത്തുവിടാത്തത് എന്ന് ചോദിക്കുമ്പോ അതിന് വ്യക്തമായ ഉത്തരവില്ല ഞാൻ ചോദിക്കുന്നു ഇത്തരം ഒരു പരിഷ്കാരം നടത്തിയപ്പോ അദാനി അനുകൂലം അംബാനി അനുകൂലം അമിതാഭ് ബച്ചൻ അനുകൂലം ഐശ്വര്യ റായ് ബച്ചൻ അനുകൂലം മോഹൻലാൽ അനുകൂലം പാവങ്ങൾ ആൾക്കാരൊക്കെ അനുകൂലം ഇവിടെ വലിയ പണക്കാരനായ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനെതിര് കുത്തക മുതലാളിയായ കൂലിപ്പണിക്കാരനെതിര് സ്ഥാപനങ്ങളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരൻ മുഴുവനെതിര് എക്കണോമിക്സിനെ പറ്റി ഒരു ചുക്കും അറിയാത്ത മൻമോഹൻ സിംഗ് എതിര് എക്കണോമിക്സ് എന്താണെന്ന് പോലും കേട്ടിട്ടില്ലാത്ത അമർത്യാസനെതിര് എക്കണോമിക്സ് എന്ന വാക്ക് പോലും അറിയാത്ത രഘുരാം രാജനെതിര് എക്കണോമിക്സിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള അമിതാഭ് ബച്ചനും എക്കണോമിക്സിന്റെ അവസാന വാക്കായ ഐശ്വര്യ റായ് ബച്ചനും എക്കണോമിക്സിന്റെ എല്ലാമെല്ലാമായ മോഹൻലാലു അനുകൂലം സി വി ബാലചന്ദ്രൻ വിജയൻ പൂക്കാടൻ എ ബാലൻ പുത്തൂർ രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ ജനദ്രോഹപരമാണെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊപ്പം ടെലികോം ഓഫീസ് ഉപരോധിച്ചു ഡി സി സി സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു സതീഷ് പുന്നറ അധ്യക്ഷത വഹിച്ചു നോട്ട് നിരോധിച്ച് ജനജീവിതം ദുസ്സഹമാക്കിയ മോദി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊപ്പം ടെലികോം ഓഫീസ് ഉപരോധിച്ചു മണ്ഡലം പ്രസിഡന്റ് സതീഷ് പുന്നറ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു ഈ 8 മണിക്ക് പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധന കേൾക്കുന്നതിനും നമ്മുടെ നാട്ടിലെ പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് യുദ്ധം ചെയ്യുന്ന കാര്യമൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് ഏറെ ഭീതിയോടെയാണ് ആ പത്രസമ്മേളനം മാധ്യമങ്ങളിൽ കേൾക്കാൻ വേണ്ടി നാമൊക്കെ ഇരുന്നത് അദ്ദേഹം പ്രസമേളം തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെയൊക്കെ കയ്യിലുള്ള 500, 1000 രൂപ നോട്ടുകൾ ഈ രാജ്യത്ത് ഇന്ന് രാത്രി മുതൽ നിരോധിക്കുകയാണ് എന്ന പ്രഖ്യാപനമാണ് ഉണ്ടായത് അപ്പോൾ നാം ധരിച്ചത് നമ്മുടെ രാജ്യത്തിനകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള പല ഏജൻസികളും കള്ളപ്പണം കൊടുക്കുകയാണ് അല്ലെങ്കിൽ കള്ളനോട്ട് കൊടുക്കുകയാണ് അതിനെതിരെ പ്രതികരിക്കാനാണ് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയതും സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള യോഗം വിളിച്ചതും എന്നിവർ ധരിച്ചു കൊട്ടാരത്തിൽ വാസുദേവൻ ഷിഹാബ് പ്രഭാപുരം സതീഷ് മാസ്റ്റർ പി കെ വേലായുധൻ സുഹറ അനിൽ പുലാശ്ശേരി വി പി അബ്ബാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുതുതലിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി സുന്ദരൻ മുഹമ്മദ് അലി രാജേന്ദ്രൻ സന്തോഷ് അബ്ദുള്ള മാനു ദേവയാനി ഹക്കീം കബീർ സുധീഷ് അഭിലാഷ് ഷമീർ എന്നിവർ നേതൃത്വം നൽകി നെല്ലായ കുലുക്കല്ലൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതി യാഥാർത്ഥ്യമാവുന്നു പദ്ധതിയുടെ 90% പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട് 19 കോടി രൂപയാണ് ഇതിനകം ചെലവിട്ടത് എം എൽ എമാരായ മുഹമ്മദ് മോഹസിനും പി കെ ശശിയും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ചു നെല്ലായ കുലുക്കല്ലൂർ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നെല്ലായ കുലുക്കല്ലൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതി യാഥാർത്ഥ്യമാവുന്നത്
ശുചീകരണ പ്ലാന്റ് അടക്കം ഉൾപ്പെട്ട പദ്ധതിയിൽ പ്രതിദിനം 60 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന്റെയും അനുബന്ധ നിർമ്മാണങ്ങളുടെയും പണി 90% പൂർത്തിയായി കഴിഞ്ഞു. കെ ഇ ഇസ്മയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കെ 1996 പണി ആരംഭിച്ചത്. 10 കോടി രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നെല്ലായ കുലുക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 2.7 കിലോമീറ്റർ പൈപ്പിടൽ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനടിസ്ഥാനത്തിലാണ് MLA മാരായ മുഹമ്മദ് മോഹസനും PK ശശിയും പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. പൈപ്പിടൽ പ്രവൃത്തിക്ക് ടെൻഡർ വെച്ചതായും വേനൽ അവസാനിക്കും മുമ്പ് ജലവിതരണം ആരംഭിക്കുമെന്നും മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. നെല്ലായ കുലുക്കല്ലൂരിനെ ബന്ധിപ്പിക്കുന്ന 2.7 കിലോമീറ്റർ വരുന്ന ഒരു പൈപ്പ് ലൈൻ ലിങ്കിങ്, അത് മുമ്പ് ടെൻഡർ വിളിച്ച് സിംഗിൾ ടെൻഡർ ആയതുകൊണ്ട് ലാപ്സായി പോയി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വേണ്ട രീതിയിൽ അപ്പ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് ലാപ്സായി പോയിരുന്നു. ശശിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഞങ്ങൾ ചേർന്ന യോഗത്തിൽ അടിയന്തരമായിട്ട് ആ ലിങ്കേജ് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ടെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെൻഡർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അത് നിലവിൽ അത് നടത്തുക എന്നുള്ളതാണ്. അതിന് സ്പീഡാക്കാനുള്ള കാര്യങ്ങൾ ഇനി ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇടപെടേണ്ടതുണ്ട്. അത് ഞങ്ങൾ ഇടപെടും. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ സഞ്ചരിക്കുന്ന മാമോഗ്രാം യൂണിറ്റ് പട്ടാമ്പിയിലെത്തി. പട്ടാമ്പി സേവന ആശുപത്രി അങ്കണത്തിലാണ് മൊബൈൽ ലാബ് യൂണിറ്റ് സൗജന്യ ക്യാൻസർ പരിശോധന നടത്തുന്നത്. 2 നാൾ നീളുന്ന വിദഗ്ധ പരിശോധനയ്ക്ക് പട്ടാമ്പി റോട്ടറി ക്ലബ്ബാണ് സൗകര്യം ഒരുക്കിയത്. പട്ടാമ്പി നഗരസഭ ഉപാധ്യക്ഷ സി സംഗീത ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ സുഭാഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു. മൊബൈൽ ലാബിൽ സൗജന്യ സ്തനാർബുദ പരിശോധനയും നടത്തും. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുമായി ചേർന്നാണ് പട്ടാമ്പി റോട്ടറി ക്ലബ്ബ് സൗജന്യമായി ക്യാൻസർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി പട്ടാമ്പി സേവന ആശുപത്രിയിലാണ് ക്യാമ്പ് നടക്കുന്നത്. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ലാബാണ് പട്ടാമ്പി സേവനയിൽ എത്തിയിട്ടുള്ളത്. ഈ ലാബിൽ വെച്ചാണ് പരിശോധന നടത്തുന്നത്. തിങ്കളാഴ്ച കാലത്ത് നടന്ന ചടങ്ങിൽ വെച്ച് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി സംഗീത ഉദ്ഘാടനം നിർവഹിച്ചു. ആർക്കും ഒരു അസുഖവും റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട ഒരു വാക്യം എഴുതി വെച്ചിട്ടുള്ളത് സേവ് യുവർ മദർ എന്നുള്ളതാണ്. ബ്രസ്റ്റ് ക്യാൻസറാണ് പ്രധാനമായും ഇന്നിവിടെ നമ്മൾ നിർണ്ണയിക്കുന്നത്, രോഗമുണ്ടോ ഇല്ലയോ നിർണ്ണയിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളിലൊക്കെ നമ്മൾ പ്രമേഹവും കൊളസ്ട്രോളും അതുപോലെ പ്രഷറുമൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും ഏകദേശം ജീവിതശൈലിയിൽ വന്ന മാറ്റം കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ക്യാൻസർ രോഗത്തിൻ്റെ ദുരിതം ഒരു വിധത്തിലും മറ്റൊരു അനുഭവിക്കുന്നത്. കാരണം ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ യൂട്രസ് ക്യാൻസർ തുടങ്ങിയിട്ടുള്ള ക്യാൻസറുകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൂടുതലായി കണ്ടുവരുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വളരെയധികം പേടിച്ചിരുന്നു. മരണമാണ് അതിൻ്റെ അവസാന വാക്ക് എന്നുള്ളത്, അത് മാത്രമേ ഫലമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ധരിച്ചിരുന്നതെങ്കിലും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കുറേ ഒരു 10 വർഷത്തോളമായിട്ട് ക്യാൻസർ എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ് എന്നുള്ളത് നമ്മളൊക്കെ ബോധ്യപ്പെട്ട് വന്നിരിക്കുകയാണ്. ഏത് വിധത്തിലുള്ള ക്യാൻസറും അസുഖവും ചികിത്സിക്കാനുള്ള സൗകര്യം നമ്മുടെ കേരളത്തിലുമുണ്ട്. പണ്ടൊക്കെ നമ്മൾ ബോംബെയിലും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുമൊക്കെ പോയിരുന്ന ആളുകൾ നമ്മൾ കേരളത്തിൽ തന്നെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു. സേവന MD അബ്ദുൽ ഖാദർ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ, ദേവ് മണികണ്ഠൻ, സെക്രട്ടറി SN ജീവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് സൗജന്യ സ്തനാർബുദ പരിശോധന നടത്തി കൊടുക്കുന്നത്. വയറിലെയും കഴുത്തിലെയും മുഴകൾ കണ്ടെത്താനുള്ള സൗകര്യങ്ങളും ലാബിൽ ഉണ്ട്. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ 2016 വികലാംഗ അവാർഡ് പട്ടാമ്പി ഡെഫ് ഫാമിലി കെയറിന് ലഭിച്ചു. നവംബർ 3 ലോക ഭിന്നശേഷി ദിനാചരണ ചടങ്ങിൽ വെച്ച് തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ നിന്ന് NDFCS ചെയർമാൻ TP അക്ബർ അവാർഡ് ഏറ്റുവാങ്ങി. ഇടവേള.